السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وأثبت الوجد خطي عبرة وظنا مثل البهار على خديك والعنم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയമുള്ള മുഹബ്ബുകളെ, ഖസ്വീദത്തുൽ ബുർദയിലെ ആറാമത്തെ വരി കഴിഞ്ഞ വരിയുടെ തുടർച്ച തന്നെയാണ്. ഫകൈഫ തുൻകിറു ഹുബ്ബൻ, അപ്പോൾ നീ എങ്ങനെയാണ് സ്നേഹത്തെ നിഷേധിക്കുക? ബഅദമാ ഷഹിദത് ബിഹി, ആ സ്നേഹം കൊണ്ടും സ്നേഹം കൊണ്ട് സാക്ഷി നിന്ന ശേഷം. അലൈക, നിനക്കെതിരിൽ. ആ ഷഹിദത്തിൻ്റെ മേൽ അത്തുഫാണ്, ഘടിപ്പിക്കപ്പെട്ടതാണ്. അസ്ബത്തൽ വജുദു, വജുദ് സ്ഥിരപ്പെടുത്തിയ ശേഷവും. അസ്ബത്ത എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്തുക, ഉണ്ടാക്കി തീർക്കുക. അസ്ബത്ത ഉണ്ടാക്കി തീർത്തിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു, സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. അൽ വജുദു, വജുദ്, വജുദ് എന്ന് പറഞ്ഞാൽ അൽ ഹുസ്നു ബി സബബിൽ ഹുബ്ബി, പ്രണയം മൂലമുണ്ടാകുന്ന ആ സങ്കടത്തിനാണ്, വേദനക്കാണ് വജുദ് എന്ന് പറയുക. അപ്പം പ്രേമവേദന ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. ഹത്വൈ അബ്റത്തിൻ, കണ്ണുനീരിനാലുള്ള രണ്ടു വരകളെ. ഹത്വൈ എന്ന് പറഞ്ഞാൽ രണ്ടു വരകൾ. ഹത്വൈനിൽ നിന്നുണ്ടാകും, അബ്റത്തിലേക്ക് അതിനെ ഇളാഫത്ത് ചെയ്തപ്പോൾ. ഇളാഫത്തിനു വേണ്ടി നൂനിനെ കളയുമല്ലോ. നൂനൻ തലിൽ ഇഴറാബ ഔ തൻവീന മിമ്മാ തുദീഫു ഹദീഫ് എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിനുവേണ്ടി ആ നൂനിനെ കളയപ്പെട്ടു. അസ്ബത്തൽ വജുദു, പ്രേമം മൂലമുള്ള വേദന ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. ഹത്വൈ അബ്റത്തിൻ, അബ്റത്ത് പറഞ്ഞ കണ്ണുനീര്, കണ്ണുനീരിനാലുള്ള രണ്ടു വരകളെ. വലന, മെലിച്ചിലിൻ്റെ അടയാളത്തെയും ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. ലന എന്ന് പറഞ്ഞാൽ മെലിച്ചിൽ, അവിടെ ഒരു മുലാഫ് കളയപ്പെട്ടു. ഐ അസറ ലന, മെലിച്ചിലിൻ്റെ അടയാളത്തെയും ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. എവിടെ? അലാ ഹദ്ദൈക, നിൻ്റെ രണ്ട് കവിളിനുമേൽ, നിൻ്റെ മുഖത്ത് രണ്ട് കവിളിനുമേൽ, രണ്ട് കവിളുകളിൽ ആ പ്രേമം മൂലമുള്ള സങ്കടം. കണ്ണുനീരിനാലുള്ള രണ്ട് വരകളെ ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. മെലിച്ചിലിൻ്റെ അടയാളയും ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. അതിനുശേഷം നീ എങ്ങനെ പ്രേമത്തെ നിഷേധിക്കാനാണ്, സ്നേഹത്തെ നിഷേധിക്കാനാണ്? മിസ്ലൽ ബഹാർ, ബഹാർ പുഷ്പം പോലെയുള്ള മെലിച്ചിലിൻ്റെ അടയാളം. ആ ബഹാർ പുഷ്പം പോലെ, ബഹാർ എന്നുള്ളത് ലനയിലേക്കും, അതുപോലെ വൽ അനമി എന്ന് പറയുന്ന ശേഷമുള്ള അനമുണ്ടല്ലോ, അത് ഹത്വ അബ്രത്തിലേക്കുമാണ്, രണ്ടിനേക്കുമാണ് സ്വിഫത്ത്. ഹത്വ അബ്രത്ത് എന്നതിൻ്റെ സ്വിഫത്താണ് അനമ് എന്നുള്ളത്. മിസലൽ ബഹാരി എന്നുള്ളത് അതായത് അസറു ലന, മെലിച്ചിലിൻ്റെ അടയാളം, ദുർബലതയുടെ, ദുർബലതയുടെ അടയാളം. ലന എന്ന് പറഞ്ഞാൽ മെലിച്ചിൽ, വിളർച്ച, അതുപോലെ തന്നെ ദുർബലത എന്നൊക്കെ പറയാം. മെലിച്ചിൽ, മെലിച്ചിലിൻ്റെ അടയാളം. പ്രേമം മൂലമുള്ള സങ്കടം വന്നാൽ ശരീരാഗം വലിയും, മുഖത്തത് പ്രകടാകും. അപ്പോൾ അസ്ബത്തൽ വജുദു, പ്രണയം, പ്രേമവേദന സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു, ഉണ്ടാക്കി തീർത്തിയിരിക്കുന്നു. ഹത്വ അബ്റത്തിൻ, കണ്ണുനീരിനാലുള്ള രണ്ട് വരകളെ. വലന, മെലിച്ചിലിൻ്റെ അടയാളത്തെയും ക്ഷീണത്തിൻ്റെ അടയാളത്തെയും. മിസ്ലൽ ബഹാരി, എങ്ങനത്തെ ക്ഷീണ, എങ്ങനത്തെ ക്ഷീണമാണ്, എങ്ങനത്തെ ക്ഷീണത്തിൻ്റെ അടയാളമാണ് ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്? മിസ്ലൽ ബഹാർ, ബഹാർ പുഷ്പം പോലെ. ബഹാർ എന്ന് പറഞ്ഞാൽ വറുദുൻ അസുഫറു, മഞ്ഞച്ചെടി, മഞ്ഞ നിറത്തിലുള്ള, അല്ല മഞ്ഞപ്പുഷ്പം, മഞ്ഞപ്പൂവ്, വറുത് അറിഞ്ഞ പൂവാണല്ലോ പുഷ്പം, മഞ്ഞപ്പൂവിനാണ് ബഹാർ എന്ന് പറയുക. ഒരു മഞ്ഞപ്പൂവിൻ്റെ പേരാണ് ബഹാർ എന്നുള്ളത്. അപ്പോൾ ശരീരങ്ങനെ മുഖത്ത് മെലിച്ചിൽ പ്രകടമായിട്ട് ആ ഒരു മഞ്ഞക്കളർ ബാധിച്ചിട്ടുണ്ട്. ആ മഞ്ഞക്കളർ ഏതുപോലെയുണ്ട്, ആ മെലിച്ചിലിൻ്റെ അടയാളം ഏതുപോലെയുണ്ട്? ബഹാർ പുഷ്പം പോലെയായിട്ടുണ്ട്. മഞ്ഞയുടെ വിഷയത്തിൽ നല്ല മഞ്ഞ നിറമുള്ള ഒരു ചെടിയാണ്, ഒരു ഒരു പൂവാണ്, പുഷ്പമാണ് ബഹാർ എന്ന് പറഞ്ഞാൽ. നഹാറിൻ്റെ വസന് മിസലൽ ബഹാർ, ബഹാർ പുഷ്പം പോലെയുള്ള മെലിച്ചിലിൻ്റെ അടയാളം ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. അലാ ഹദ്ദൈക, നിങ്ങളുടെ രണ്ട് കവിൾത്തടത്തിനുമേൽ. വൽ അനമി, അനമ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹത്വൈ അബ്റത്തിലേക്കാണ്, കണ്ണുനീരിൻ്റെ രണ്ട് വരകൾ എന്നതിൻ്റെ വിശേഷണമാണത്. എങ്ങനെയുള്ള കണ്ണുനീരിൻ്റെ രണ്ട് വരകൾ? ആ
അനം വൃക്ഷം പോലെയുള്ള അനം എന്ന് പറഞ്ഞാൽ ഷജറുൻ ലഹു അഖ്സ്വാനുൻ ഹുമ്ര, ചുവപ്പ് ശിഖിരങ്ങളുള്ള ഒരു മരത്തിനിക്കാണ് അനം എന്ന് പറയുക. അതല്ല, ചുവന്ന പുഷ്പത്തിനിക്കാണ് വറുദുൻ അഹ്മറു, ചുവന്ന പുഷ്പമാണ് എന്ന ഒരു വിശദീകരണവുമുണ്ട്. അപ്പോൾ കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണുനീര് ഏതുപോലെ, കണ്ണുനീരിൻ്റെ രണ്ട് വരകൾ ഏതുപോലെയായിട്ടുണ്ട്? അനം ചെടിയെ പോലെയായിട്ടുണ്ട്, അതല്ലെങ്കിൽ അനം പുഷ്പം പോലെയായിട്ടുണ്ട്. ഏത് വിഷയത്തിൽ അനം എന്ന് പറഞ്ഞാൽ നല്ല ചുവപ്പുള്ള ഒരു ചെടിയാണ്, അതല്ലെങ്കിൽ ചുവപ്പുള്ള പുഷ്പമാണ്. അപ്പൊ രക്തത്തോടുകൂടി ഈ കണ്ണുനീരിങ്ങനെ ഒഴുകിയിട്ട് ആ ചുവപ്പ് നിറത്തിലുള്ള വരകളായിട്ടുണ്ട്. രക്തവും കൂടി കലർന്നൊഴുകുമ്പോൾ കണ്ണുനീരിൻ്റെ ആ കളർ ചുവപ്പായിട്ട് മാറുമല്ലോ. അപ്പൊ ചോരായി നീണം ചോരയോട് കലർന്നിട്ട് അത് അനമ് പോലെയായിട്ടുണ്ട്. അനമ് എന്ന് പറഞ്ഞാൽ ചുവന്ന പുഷ്പം, അതല്ലെങ്കിൽ ചുവന്ന ചെടി, ചുവന്ന ശിഖരങ്ങളുള്ള ചെടി. അപ്പോൾ വാസുബത്തൽ വജുദു, പ്രേമം മൂലമുള്ള ആ പ്രേമവേദന സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു, ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. ആ ഹത്തേ അബ്റത്തിൻ, കണ്ണുനീരിനാലുള്ള രണ്ടു വരകളെ, വലന മെലിച്ചിലിൻ്റെ അടയാളത്തെയും ദുർബലതയുടെ ക്ഷീണത്തിൻ്റെ അടയാളത്തെയും ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. അല ഹദ്ദൈക, നിങ്ങ മിസ്ലൽ ബഹാരി, ബഹാർ പുഷ്പം പോലെയുള്ള മെലിച്ചിലിൻ്റെ അടയാളം. കാരണം മെലിച്ചിൽ പ്രകടമായിട്ട് ഈ ബഹാർ പുഷ്പം പോലെയായിട്ടുണ്ട്. ബഹാർ പുഷ്പം എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറുള്ള പുഷ്പമാണ്, മഞ്ഞപ്പുഷ്പം, മഞ്ഞ നിറത്തിലുള്ള പുഷ്പം, ഒരു പൂവ്. അപ്പം മെലിച്ചിലാകുമ്പോൾ മുഖാകെ മഞ്ഞക്കൊല്ലോ, മഞ്ഞ നിറത്തിലാണ് ാകും. അപ്പോൾ ബഹാർ പുഷ്പം പോലെയായിട്ടുണ്ട്. ഈ ബഹാർ പുഷ്പം പോലെയുള്ള മെലിച്ചിലിൻ്റെ മെലിച്ചിലിൻ്റെ അടയാളം അത് ബഹാർ പുഷ്പം പോലെയായിട്ടുണ്ട്, മെലിഞ്ഞ് മെലിഞ്ഞ്. അതുപോലെ തന്നെ വൽ അനമി, അനമ പോലെയായിട്ടുണ്ട് ആ കണ്ണുനീരിൻ്റെ രണ്ട് വരകൾ, ചുവന്ന വരകളായിട്ടുണ്ട്, രക്തവുമായി കൂടി കലർന്നിട്ട്. ഇതും ഇങ്ങനെയൊക്കെ ഉണ്ടായ ശേഷം നിങ്ങൾ എങ്ങനെയാണ് പ്രണയത്തെ നിഷേധിക്കുക, പ്രേമത്തെ നിഷേധിക്കുക എന്നാണ് ഈ വരിയിലൂടെ മഹാനവറുകൾ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.